തേനീച്ചകൾക്ക് പഞ്ചസാരയോടുള്ള പ്രിയം വലച്ചിരിക്കുന്നത് ഈ മാവേലി ചൂർണയാണ്. പതിനെട്ടടവും പയറ്റി തേനീച്ചകൾ പഞ്ചസാരച്ചാക്ക് വിടുന്നില്ല. കഴിഞ്ഞ ഒരാഴ്ചയായി ഇതാണ് സ്ഥിതി. ഇപ്പോൾ കോട്ടും ഹെൽമറ്റും ഇട്ടാണ് ജീവനക്കാരുടെ നിൽപ്പ്. പുകച്ചു പുറത്തു ചാടിക്കാൻ രണ്ടു മൂന്ന് തവണയായി നോക്കുന്നു. അപ്പോൾ പറന്നുപോകും, പിന്നെയും വരും. ഡിപ്പോകളിലൊക്കെ അറിയിച്ചു. എല്ലാവരും തല പുകയ്ക്കുന്നു. എങ്ങനെ തേനീച്ചകളെ ഒന്ന് ഒഴിവാക്കും? കഴിഞ്ഞ സീസൺ വന്നേ പക്ഷെ എത്ര ഡേഞ്ചർ ആയില്ലായിരുന്നു. ഇപ്രാവശ്യം ഭയങ്കര അക്രമമുണ്ട്. കാലിന് കുത്തിട്ട് ജീവനക്കാർക്കും സാധനങ്ങൾ വാങ്ങാനെത്തിയവർക്കും കുത്തുകിട്ടി. ചാക്കിലൊന്ന് തൊടാൻ പോലും പറ്റുന്നില്ല. നമ്മൾ രണ്ട് തവണ അത് പുകച്ച് പോക്കാനായിട്ട് നോക്കി. വനശ്രീ നാള് വന്നിട്ട് ഇന്നിപ്പോ ഞങ്ങൾക്ക് ഒരുപാട് മൂന്നാൾക്കും നല്ലോണം കുത്ത് കിട്ടി. കസ്റ്റമേഴ്സിന് കിട്ടി. ഇന്നലെയൊക്കെ ഞങ്ങൾ കുറച്ചുനേരം പുറത്തു നിന്നിട്ട് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ തന്നെ പുറത്തു നിന്നിട്ട് പിന്നെ ഇത് കുറയുമ്പം ചില സമയത്ത് അത് പാറാണ്ട് അവിടെ അങ്ങനെ ഇതിന്റെ മേലെ പറ്റി പിടിച്ചു. ആ സമയത്ത് ആ ഗ്യാപ്പിൽ വന്നിട്ടാണ് ഇവിടുന്ന് ചെയ്യുന്നത്. പഞ്ചസാര ഒഴികെയുള്ള സാധനങ്ങൾ ഞങ്ങൾ ലൂസ് ഉള്ളത് മെല്ലെ മെല്ലെ അങ്ങോട്ട് കൊണ്ടുവച്ചിട്ട് കൊടുത്തു. ഇനിയിപ്പം പുതിയ ചാക്കുള്ളത് ഇപ്പം അവിടെ നിന്ന് എടുക്കാൻ പറ്റൂല. എന്നാലും ഉണ്ട്, ഇപ്പൊ കോട്ടിട്ടൊന്നും കാര്യമില്ല. ഇതിന്റെ ഉള്ളിൽ കൂടിയൊക്കെ തലേന്റെ മേലെ കൂടിയൊക്കെ ഇങ്ങനെ ഇതിങ്ങനെ കറങ്ങി നടക്കുകയാണ്. ഞങ്ങളോട് പറഞ്ഞ സാധനമൊന്നും എടുക്കൂല, കാരണം ചവിട് കയറാൻ പറ്റൂല. അങ്ങനെ തേനീച്ചയാണ് പറഞ്ഞു. നാളെ വരേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെപ്പോ ഇന്നിപ്പോ വന്നതാ ഞാൻ. സാധനം വാങ്ങാൻ വരുന്നവർക്കൊക്കെ കസ്റ്റമർക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. തേനീച്ചകൾ അവയുടെ പണിയും ജീവനക്കാർ അവരുടെ പണിയുമായി മാവേലി സ്റ്റോർ മുന്നോട്ട് പോകുന്നു. കൂട്ടത്തോടെ ഇളകരുതേ എന്ന പ്രാർത്ഥന മാത്രമേ വരുന്നവർക്കും അവിടെ ഉള്ളവർക്കുമുള്ളൂ. അരുൺ കിഷോറിനൊപ്പം വിപിൻ സി വിജയൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.